തുമ്മല സമയത്ത് ഞങ്ങൾ 30 ദിവസം ഒന്നിച്ച് ഭക്ഷണം കൊടുത്തിരുന്ന ടീമാണ്. ഞങ്ങൾ കടച്ചിക്കുന്ന് എന്ന് പറയുന്ന ഏരിയ എന്നാണ് വരുന്നത്. ഞങ്ങൾ ഭക്ഷണമായിട്ട് വാഹനമായിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് ഒന്ന് കടത്തി വിട്ടാൽ മതി, തടസ്സം സൃഷ്ടിക്കാതെ. ഇപ്പോൾ താഴെ തന്നെ വന്നപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞ് 2000-2500 പേർക്കുള്ള ഭക്ഷണം റെഡിയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആളുകളെല്ലാം പാഞ്ഞടുക്കുക, വെള്ളത്തിന് ദാഹിച്ചിട്ടും ഭക്ഷണത്തിന് വിശന്നിട്ടും എല്ലാം. ഈ ഇറ്റാച്ചി പോലത്തെ വർക്ക് ചെയ്യുന്ന ആളുകൾ കംപ്ലീറ്റ് ഇവിടെ വിശന്നിരിക്കുകയായിരുന്നു. കാരണം ടൈം നോക്കിയിട്ട് കാര്യമില്ല, കാലത്ത് മുതലേ ചെയ്യുന്ന പണികളല്ലേ. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഈ കടച്ചിക്കുന്ന യൂണിറ്റ് വരുന്ന സമയത്ത്, കടച്ചിക്കുന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഞങ്ങൾ സാധാരണക്കാരാണ്. കഴിഞ്ഞ തവണ ഇതുപോലെ സംഭവിച്ച 30 ദിവസം ഒന്നിച്ച് ഭക്ഷണം കൊടുത്ത ആളുകളാണ്. അതുപോലെ ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ സുഖമായിട്ട് കടത്തി വിട്ടായി കടച്ചിക്കുന്ന ഗ്രൂപ്പിന്. ഇവിടേക്ക് നടന്നെത്താൻ തന്നെ ഞങ്ങൾ വലിയ പ്രയാസപ്പെട്ടു. കാരണം ഓരോ പാറയിൽ മറികടന്ന് പോവുക എന്ന് പറയുന്നത് തന്നെ വളരെ ദുഷ്കരമാണ്. അവിടേക്കാണ് ഇത്രയും ഭക്ഷണമായിട്ട് ഇവർ എത്തിയത്. ശരിയാണ്, രാഹുൽ ഗാന്ധി വരുന്നു, പ്രിയങ്കാ ഗാന്ധി വരുന്നു, മുഖ്യമന്ത്രിയുടെ സന്ദർശനമുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായി ഇവിടെ നടക്കേണ്ടത് തെരച്ചിലാണ്, രക്ഷാപ്രവർത്തനമാണ്, ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള സഹായമാണ്.